അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന പകുതി പൈസയ്ക്ക് വീട് എന്ന് പറഞ്ഞ് ആ വലയിൽ അകപ്പെടുകയും അതിനുശേഷം ചെക്ക് കൊടുക്കുകയും ചെയ്തവർക്ക് എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാം, അല്ലെ എങ്ങനെ അതിൽ നിന്ന് തടിതപ്പാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ള കമ്പനികൾ ശരിക്കും പരസ്യത്തിലൂടെയാണ് കയറി വരുന്നത്. ഇനി ചെക്ക് കൊടുത്തവരെന്ത് ചെയ്യും, അവർക്കായിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമസ്കാരം. നമ്മുടെ ഡോക്ടർ ഇന്ത്യൻ്റെ വീടൊരുക്ക എപ്പിസോഡ് അതിലേറ്റവും ബെസ്റ്റ് വീഡിയോ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റ ഉത്തരേ പറയാനായിട്ടുള്ളൂ, അത് നമ്മുടെ പകുതി പൈസയ്ക്ക് വീട് കേരളത്തിലെ ഏറ്റവും പുതിയ തട്ടിപ്പ് എന്ന വീഡിയോ ആയിരുന്നു. ഒരുപാട് ആൾക്കാർ ഇതിപ്പോൾ കണ്ടിട്ടുണ്ട്. ഏകദേശം 92,000 പേര് ഇപ്പോൾ തന്നെ അത് കണ്ടു കഴിഞ്ഞു. ഒരുപാട് ആൾക്കാർ അതിനകത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അഫക്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാർ വരെ അതിനകത്ത് ഒരുപാട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഏറ്റവും കൂടുതൽ വ്യൂസുള്ള 6 മില്യൺ വ്യൂസുള്ള വീഡിയോ ഉണ്ട്, അതിന് പോലും എനിക്ക് അതിൻ്റെ 2,000 കമൻറ്റുകളുള്ളൂ. പക്ഷേ 92,000 വ്യൂസ് വന്നിട്ടുള്ള ഈ വീഡിയോയ്ക്ക് ഇപ്പം തന്നെ 700 കമൻസ് ആയി കഴിഞ്ഞു. അത് കാണാത്തവർക്കായിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ ഒരു സംഗതി നമുക്ക് അഫക്റ്റായി, അല്ലെങ്കിൽ അത് അഫക്റ്റായി കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യും എന്ന് പറയുന്ന ഒരു സൊല്യൂഷനും കൂടെ വേണം, അല്ലേ? അപ്പോൾ എൻ്റെ അടുത്ത് ആ വീഡിയോ കഴിഞ്ഞപ്പോൾ പലരും ചോദിച്ചിരുന്നത് ഇതിൽ പെട്ടുപോയ ആൾക്കാരുണ്ടാവും, അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ഇത് റിക്കവർ ചെയ്യാം എന്ന് ചോദിച്ചിട്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്നെൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന പകുതി പൈസയ്ക്ക് വീട് എന്ന് പറഞ്ഞ് ആ വലയിൽ അകപ്പെടുകയും അതിനുശേഷം ചെക്ക് കൊടുക്കുകയും ചെയ്തവർക്ക് എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാം, അല്ലെ എങ്ങനെ അതിൽ നിന്ന് തടിതപ്പാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടന്റ്. വീടൊരുക്കത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പകുതി പൈസയ്ക്ക് വീട്, കേരളത്തിലെ ഏറ്റവും പുതിയ തട്ടിപ്പുകളിൽ ഒന്നാണ് പകുതി പൈസയ്ക്ക് വീട്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു മായം കല്ലരുന്ന ഒരുപാട് സംഗതികളുണ്ട്. അതിൽ എഡ്യൂക്കേഷനുണ്ട്, മെഡിക്കലുണ്ട്, അതുപോലെ ഹോം കൺസ്ട്രക്ഷൻ ഉണ്ട്, ഫുഡുണ്ട്, അങ്ങനെ 100 കണക്കിന് സാധനങ്ങളുണ്ടാവും മായം കല്ലരുന്ന്. വീട് വയ്ക്കുമ്പോഴത്തേക്കും ഏറ്റവും അധികം ആൾക്കാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലൂടെ പലതും, അതിനുശേഷം ഒതന്റിക് ആയിട്ടുള്ള പല എന്താ പറയുന്നത് ഈ മാർക്കറ്റിംഗ് സംഗതികൾ അന്വേഷിക്കും. അതൊക്കെ അതിൽ നിന്നൊക്കെയാണ് പലരെയും ആൾക്കാർ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഈ പകുതി പൈസയ്ക്ക് വീട് എന്ന് പറയുന്നത് ഒരു കമ്പനി അല്ലത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതായിരുന്നു ഒരു കമ്പനിയല്ല, ഒരുപാട് കമ്പനികളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കമ്പനി ഉന്നം വെച്ച് പറഞ്ഞതല്ല, ഞാനൊരു കണ്ടന്റ് പറഞ്ഞാണെന്ന് ഞാൻ അതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് ഏത് കമ്പനിയാണെന്നൊന്നും പേരെടുത്ത് പറയാൻ എനിക്ക് ആഗ്രഹവും താല്പര്യമില്ല, അതെൻ്റെ വിഷയമല്ല, ഈ ചാനലിൻ്റെ വിഷയമല്ലത്. അതിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ കുറച്ച് ആൾക്കാർ, ഒരു 5-6 ആൾക്കാർ വന്ന് പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് പേര് പറയുന്നില്ല, പേര് പറയാത്ത നിങ്ങളുടെ ധൈര്യക്കുറവല്ലേ? അതെ, ധൈര്യക്കുറവാണ്, നിങ്ങൾ അങ്ങനെ തന്നെ വിചാരിച്ചു. എന്നെ കാണുന്ന ആൾക്കാർക്ക് ഇതിൽ എന്താണ് ഇതിൻ്റെ കണ്ടന്റ്, ഇതിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു നിൽക്കണം, മാറി നിൽക്കണം, ഇങ്ങനെയുള്ളതിനെ തിരഞ്ഞെടുക്കരുത് എന്ന് പറയാൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ എൻ്റെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് അതോടുകൂടി അവസാനിച്ചു. ഇങ്ങനെയുള്ള കമ്പനികളോട് എനിക്ക് ഗ്രഡ്ജില്ല, എനിക്ക് ഒന്നിനോടും പേഴ്സണലായിട്ട് ഒരു വൈരാഗ്യങ്ങളുമില്ല, വിരോധങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ടന്റ് ഞാൻ പറയുകയുള്ളൂ. ഇനി അത് നിങ്ങൾക്ക് ധൈര്യക്കുറവാണ് എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ വളരെ സന്തോഷത്തോടെ ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷൻ ഈ പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് ആൾക്കാർ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള എന്താ പറയുന്ന കമ്പനികളെ എന്തുകൊണ്ട് നിരോധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിനൊക്കെ കേസ് കൊടുത്തുകൂടെ എന്ന് പലരും ചോദിച്ചിരുന്നു. ഇതൊന്നും കേസ് കൊടുക്കാൻ പറ്റുന്ന സാധനമൊന്നും അല്ല കേട്ടോ. കാര്യം ആർക്കും ഇന്ന് അവരുടെ പേരിൽ ഇതെടുത്ത് ട്രേഡ് മാർക്ക് എടുത്ത് അതിനുശേഷം രജിസ്റ്റർ ചെയ്ത് GST എടുത്ത് പാൻ എടുത്ത് GST അക്കൗണ്ട് തുടങ്ങി ആർക്കും കമ്പനി തുടങ്ങാം, കുഴപ്പമില്ല. കമ്പനി പ്രോബ്ലം ആണോ ഇല്ലയോ എന്ന് തുടങ്ങി കഴിഞ്ഞിട്ട് അല്ലേ അറിയാൻ സാധിക്കത്തുള്ളൂ. ഉദ്ദേശശുദ്ധി എപ്പോഴും കമ്പനി തുടങ്ങുന്നയാളുടെ മാത്രം, അവൻ്റെ മാത്രം മനസ്സിലുള്ള സാധനമാണ്. നമുക്കത് ചകഞ്ഞ് അല്ലെങ്കിൽ മുറിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള സാഹചര്യമൊന്നുമില്ല. ഇങ്ങനെയുള്ള കമ്പനികൾ ശരിക്കും പരസ്യത്തിലൂടെയാണ് കയറി വരുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും സോഷ്യൽ മീഡിയ ആകമാനം അവർ പരസ്യം ചെയ്യുകയാണ്. അതിൽ ഒരുപാട് ആൾക്കാർ അവർ തിരഞ്ഞെടുക്കാറുണ്ട്. ഇങ്ങനെ പരസ്യം ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാരുടെ ട്രസ്റ്റ് അവർ നേടിയെടുക്കും. ആ ട്രസ്റ്റാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം. ഇപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവർക്കും കാണുന്നതാണ്, നിങ്ങൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇത് ഒരു കമ്പനിക്കാർ എന്തുകൊണ്ട് ഇത് ഏറ്റെടുക്കുന്നു, അവരൊന്നും ഇതിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ള ട്രസ്റ്റോ കാര്യങ്ങളോ, ഇത് എന്താണ് കമ്പനി, ഇതെങ്ങനെ ആണ് ചെയ്യുന്നതെന്നൊന്നും അവരന്വേഷിക്കുന്നൊന്നുമില്ല. ആദ്യം തന്നെ നമ്മൾ എങ്ങനെ ഈ കമ്പനിയെ തിരഞ്ഞെടുക്കുന്നു, ഒരുപാട് സോഷ്യൽ മീഡിയാസ് ഉണ്ട്. ആ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പരസ്യം വഴിയാണ് നമ്മൾ ഇതിനെ തിരഞ്ഞെടുക്കുന്നത്. നിങ്ങളുടെ ഒരു ബുദ്ധിയാണ് ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത്. പകുതി പൈസയ്ക്ക് വീട് വെച്ച് തരുമോ എന്നതിനെ കുറിച്ചിട്ടുള്ളവരും നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചു, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇനിയിപ്പോൾ ഇതിനകത്ത് പെട്ടുപോയവരുടെ അവസ്ഥ എന്താണ്? അപ്പോൾ ഇതിനകത്ത് ഇവർക്ക് പകുതി പൈസയ്ക്ക് വീട് വെച്ച് ചെയ്യാനായിട്ട് എഗ്രിമെൻറ്റ് കൊടുത്തു. ഓക്കെ, ഈ എഗ്രിമെൻറ്റ് കൊടുക്കുമ്പോൾ ഈ എഗ്രിമെൻറ്റിൽ എന്തൊക്കെയുണ്ട് എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. എൻ്റെ അറിവിൻ പ്രകാരം, എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം, ഞാൻ ഈ പറയുന്ന എല്ലാ കമ്പനികളുടെയും കാര്യമല്ല ഇത്, ഞാൻ ഈ പറയുന്നത് പോലെയാണ്
ആ കമ്പനികൾ ചെയ്യുന്നെങ്കിൽ നിങ്ങളത് വിട്ടേക്കാം. അങ്ങനെ ചെയ്യാത്ത കമ്പനികളുണ്ട്, അവർക്ക് ഇത് ഒരു പ്രോബ്ലം ആയേക്കാം, അതിൽ എന്നെ കുറ്റം പറയണം. പക്ഷേ ആ കസ്റ്റമർക്ക് അതൊരു വലിയ ആശ്വാസം തന്നെയായിരിക്കും. അതായത് നിങ്ങൾ ആ കമ്പനിക്ക് വേണ്ടി, നിങ്ങൾ ആ കമ്പനിക്ക് വർക്ക് കൊടുത്തു, ആ കമ്പനി നിങ്ങൾക്കായിട്ട് വർക്ക് ചെയ്യുന്നു, നിങ്ങൾ ചെക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. ആ ചെക്ക് നിങ്ങളുടെ എഗ്രിമെൻറ്റിൽ കൃത്യമായിട്ടുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ആദ്യം എഗ്രിമെൻ്റ് ഉണ്ടാവും, ആ എഗ്രിമെൻറ്റിൽ ഇന്ന ഇന്ന പ്രോഡക്റ്റ് ആയിരിക്കും ഞങ്ങൾ ചെയ്യുന്നത്, ഇത്ര മാസം കൊണ്ട് ഞങ്ങൾ തീർത്തു തരുമെന്ന് പറയുന്നുണ്ടാവും. ആ 5 മാസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ പകുതി പൈസ ഗഡുക്കളായിട്ട് അല്ലെങ്കിൽ ഒറ്റയടിക്കോ നിങ്ങൾ കൊടുത്തു എന്നുണ്ടാവും, അല്ലെ കൊടുക്കണമെന്നുണ്ടാവും. അതിനുശേഷമുള്ള 50 മാസം വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ അതിൽ നിന്ന് ചെക്ക് വാങ്ങിക്കുക. അതിലൊരു ചെക്ക് മേടിക്കുന്നവരുണ്ട്, 2, 3, അങ്ങനെ ചെക്ക് എത്ര വേണേൽ മേടിച്ചോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അത് നിങ്ങൾ എഗ്രിമെൻ്റ് ആക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ പകുതി പൈസ കൊടുത്തു, ശരി, ബാക്കി പകുതിക്ക് 3 ബ്ലാങ്ക് ചെക്ക് കൊടുത്തു എന്ന് കരുതുക. ബ്ലാങ്ക് ചെക്ക് വേണ്ട, അല്ലാതെ നിങ്ങൾ ഡേറ്റഡ് ചെക്ക് കൊടുത്തു എന്ന് കരുതുക. അതിനകത്ത് നിങ്ങൾ എമൗണ്ട് ഒന്നും എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ എമൗണ്ട് എഴുതി കൊടുത്തു എന്ന് കരുതുക. നിങ്ങൾ എങ്ങനെ ചെക്ക് കൊടുത്താലും, അതിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നിങ്ങൾ ഡേറ്റിട്ട് എമൗണ്ട് എഴുതി കൊടുത്താലും അല്ലാതെ കൊടുത്താലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ആ കൊടുത്ത ചെക്കിന് രേഖ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എൻ്റെ അറിവിൻ പ്രകാരം നിങ്ങൾ ആ കൊടുക്കുന്ന ചെക്കിന് ഒന്നും തന്നെ രേഖയില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്നുകിൽ ആദ്യം എഴുതുന്ന എഗ്രിമെൻറ്റിലോ അല്ലെ രണ്ടാമതിനതിനൊരു സെപ്പറേറ്റ് എഗ്രിമെൻ്റ് ഉണ്ടാക്കുക. ആ എഗ്രിമെൻ്റ് ഇങ്ങനെയായിരിക്കണം: ഞങ്ങൾ നിങ്ങളുമായിട്ട് ചേർന്ന് വീട് വയ്ക്കുന്നു, നിങ്ങൾക്കാണ് ഞങ്ങൾ വർക്ക് തന്നിരിക്കുന്നത്, ഇന്ന കമ്പനിക്കാണ് ഞങ്ങൾ വർക്ക് തന്നിരിക്കുന്നത്, അതിൽ ആദ്യത്തെ ഗഡു പകുതി എമൗണ്ടായി 3 രൂപ ഞങ്ങൾ തന്നു അല്ലെങ്കിൽ തരുന്നു, അതിനുശേഷം അടയ്ക്കേണ്ട. ഇപ്പോൾ ഒരു 15 ലക്ഷം രൂപയാണെങ്കിൽ ആ 15 ലക്ഷം രൂപയ്ക്ക് 5 ലക്ഷം രൂപയുടെ ഉദാഹരണമാണ്, 5 ലക്ഷം രൂപയുടെ 3 ചെക്കുകൾ ഞങ്ങൾ തരുന്നു, അത് ഇന്ന ഇന്ന ഡേറ്റിലാണ് ചെക്ക് തന്നിരിക്കുന്നത്. ആ ചെക്ക് ഒരു സെക്യൂരിറ്റി ചെക്ക് മാത്രമാണ്, ആ സെക്യൂരിറ്റി ചെക്ക് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള അധികാരമോ അവകാശമോ ഇല്ല. അതിന് പകരം ഞങ്ങൾ മാസാമാസം കൃത്യമായിട്ട് ഗഡുക്കളായിട്ട് കട്ട് ചെയ്ത് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഈ ഗഡുക്കൾ, അതായത് 50 മാസമോ 100 മാസമോ ആയിക്കോട്ടെ, ഇത്ര മാസം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ എമൗണ്ട് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന 3 ചെക്കുകളും ഞങ്ങൾക്ക് കൃത്യമായിട്ട് തിരിച്ചു തരണം. അല്ല, അതായത് കേസാക്കാനായിട്ടുള്ള അധികാരമോ അവകാശമോ നിങ്ങൾക്കില്ല. കസ്റ്റമർ അല്ലെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിഴവ് വരാത്തടത്തോളം കാലം. വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു, അല്ലെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾക്ക് കേട്ടു നോക്കിയാൽ മനസ്സിലാവും. വളരെ വ്യക്തമായിട്ട് ഒന്നുകൂടി പോയിന്റുകൾ മാത്രം ഉണ്ടാക്കി പറയാം. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പിഴവ് വരാത്തടത്തോളം കാലം, കസ്റ്റമർക്ക് കൊടുത്തിരിക്കുന്ന പ്രൊഡക്റ്റിൽ അല്ലെ കസ്റ്റമർക്ക് ചെയ്തു കൊടുക്കുന്ന പ്രൊജക്റ്റിൽ പിഴവ് വരാത്തടത്തോളം കാലം, അതായത് കസ്റ്റമറുടെ ഭാഗത്തു നിന്നൊരു വീഴ്ച വരാത്തടത്തോളം കാലം, നിങ്ങൾക്ക് ചെയ്തു തരുന്ന കമ്പനിയുടെ ഭാഗത്തു നിന്ന് വീഴ്ച വരാത്തടത്തോളം കാലം, നിങ്ങൾക്ക് ബാക്കി തരേണ്ട പകുതി പൈസ ഇത്ര മാസം, എത്ര മാസമാണോ നിങ്ങളുടെ എഗ്രിമെൻ്റ് വെച്ചിരിക്കുന്നത് അത്രയും മാസം കൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഗഡുക്കളായിട്ട് അടയ്ക്കുന്നു, അതിന് നിങ്ങൾക്ക് ഞങ്ങളൊരു സെക്യൂരിറ്റി ചെക്ക് എത്ര എണ്ണമാണോ അത്ര എണ്ണം തന്നിട്ടുണ്ട്, അതിൻ്റെ നമ്പർ ഇന്നതിന്നതൊക്കെയാണ്, അതിൽ 3 രൂപയാണ് എമൗണ്ട് എഴുതിയിരിക്കുന്നത്, അത് ഇത്ര ഇത്ര മാസങ്ങളിലായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അത് നിങ്ങൾ ഒരു കാരണവശാലും സബ്മിറ്റ് ചെയ്തിട്ടില്ല, അത് നിങ്ങളുടെ സെക്യൂരിറ്റി ചെക്ക് എമൗണ്ട് മാത്രമാണ്, ഞങ്ങൾ പേയ്മെൻറ്റ് അടച്ചു കഴിയുമ്പോൾ തിരിച്ചു തരണം. ഇതായിരിക്കണം നിങ്ങളുടെ എഗ്രിമെൻറ്റ്. അതൊരു വക്കീലിനെ കൊണ്ട് തന്നെ നിങ്ങൾ അത് എഗ്രിമെൻ്റ് ആക്കി എഴുതിച്ച് കൃത്യമാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നത്തിൽ നാളെ അവരൊരു കേസിന് പോകുന്ന എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒഴിവാകാം. എൻ്റെ അടുത്ത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, എൻ്റെ അടുത്ത് കുറച്ച് കമ്പനികളൊക്കെ എന്നെ വിളിച്ചിരുന്നു, ഇതുപോലെ ചെയ്യുന്ന കമ്പനികളൊക്കെ വിളിച്ചിരുന്നു. എന്നോട് ഭീഷണി മുഴക്കിയ ആൾക്കാരുണ്ട്, ഭീഷണി മുഴക്കാത്ത ആൾക്കാരുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ, വോയിസ് കോൾ വെച്ചിട്ട്. ഭീഷണി മുഴക്കാതെ വളരെ മര്യാദയ്ക്ക് സംസാരിച്ച ആൾക്കാരുണ്ട്, അവരുടെ ഒന്നും വോയിസ് ഞാൻ എന്നെ തിടുന്നില്ല, കാര്യം മാന്യമായിട്ട് അവർ സംസാരിച്ചു, അതൊക്കെ എന്തിടാനായിട്ട്, ബോറടിക്കും അല്ലേ. അതേസമയം ഒരു ഭീഷണി സ്വരത്തിൽ സംസാരിച്ച ആൾക്കാരൊക്കെ ഉണ്ട്, അവരുടെ വോയിസ് ഞാൻ ഇടാം. ഓക്കെ, അവരുടെ വോയിസ് ഞാൻ വ്യക്തമായിട്ട് അതിനകത്ത് ഇട്ടുതരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അത് ഞാൻ ഈ കൂടത്തിൽ ചേർക്കുന്നില്ല, ആ കണ്ടന്റ് മാറിപ്പോൾ, അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും തന്നെ ശ്രദ്ധിക്കുക, നിങ്ങൾ എഗ്രിമെൻ്റ് എഴുതുമ്പോഴത്തേക്കും ഒന്നുകിൽ നിങ്ങളുടെ ഫസ്റ്റ് എഗ്രിമെൻറ്റിൽ ആ ചെക്ക് മേടിക്കുന്ന കാര്യം കൃത്യമായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക, അല്ല എങ്കിൽ നിങ്ങൾ അതിന് സെപ്പറേറ്റ് എഗ്രിമെൻ്റ് ഉണ്ടാക്കുക. ഇനി ചെക്ക് കൊടുക്കുന്ന കാര്യം ഞാൻ വീണ്ടും പറയട്ടെ, നിങ്ങൾ ചെയ്യുന്ന ഒരു വർക്ക്, ആ വർക്കിന് നമ്മുടെ ഇവിടെ സാധാരണ ഒരു മേസ്തിരി വന്നിട്ട് എങ്ങനെയാണ് പണിയെടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് ചെയ്യുന്ന ഒരു കോൺട്രാക്ടർ എങ്ങനെയാണ് പണിയെടുക്കുന്നത്, എഞ്ചിനീയർ ആർക്കിടെക്റ്റ് എങ്ങനെയാണ് പണിയെടുക്കുന്നത്, അവരൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ഒരു ചെക്ക് ഇന്നുവരെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അപ്പം സ്വാഭാവികമായിട്ട് ചോദിക്കാം, പകുതി പൈസയ്ക്കല്ലേ നമ്മൾ ചെയ്യുന്നത്, ബാക്കി പകുതി പൈസയ്ക്ക് എന്ത് അഷ്വറൻസ് ആണ് എന്നുള്ളത്? അഷ്വറൻസ് ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ നിയമത്തിൻ പ്രകാരം നമുക്ക് ചെക്ക് കൊടുക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ബ്ലാങ്ക് ചെക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു അധികാരം, മേടിക്കാനായിട്ടുള്ള അധികാരം എപ്പോഴും ഒരു കമ്പനിക്കും ഇല്ല. ഓക്കെ, അത് കൊടുക്കാനായിട്ട് നിങ്ങളും ശ്രമിക്കരുത്. നമ്മുടെ ഒരു അറിവില്ലായ്മ അവർ മുതലെടുക്കുക ചെയ്യുന്നത്, നമ്മൾ അതിനായിട്ട് കൊണ്ട് തലവെച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ?
ഇനി ഇങ്ങനെ ചെയ്തിട്ടുള്ള നമ്മുടെ ഈ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം വന്ന വീഡിയോ ചെയ്തതിന് ശേഷം പലരും എഗ്രിമെൻ്റ് എഴുതി ഇവരുടെ അടുത്ത് നിങ്ങൾ ചെയ്തൊരു വീട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ പഴയ കമ്പനികൾ തൊട്ടുണ്ട് ഇത്. അങ്ങനെ വീട് കാണിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ആയിരക്കണക്കിന് വീട് വെച്ചിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നവർക്ക് പോലും ഒരു വീട് കാണിക്കാനില്ല അത്രയും. അതൊക്കെ എന്താണ്? ഇനി നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ഇതിലെങ്ങനെ നമ്മൾ വന്ന് പെടുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. കസ്റ്റമർക്ക്, ഇത് കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങളിത് കാണുന്ന സോഷ്യൽ മീഡിയാസിലൂടെയാണ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് നിങ്ങളിത് നിങ്ങളിലോട്ട് ഈ സംഗതി എത്തുക. അതൊരു പക്ഷേ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് അറിയുന്ന സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന പ്ലാറ്റ്ഫോമുകൾ, ഇപ്പോൾ എന്താ പറയുക, നമ്മൾ പല എക്സിബിഷൻസിലൊക്കെ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ചിലപ്പോൾ ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ചെയ്തിട്ടുണ്ടാകും. ഞാൻ ഉറപ്പിച്ച് പറയട്ടെ, ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടൊന്നുമല്ല ഒരു പരസ്യം ഒരാളും ചെയ്യുന്നത്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ നമ്മൾ ഞാനൊന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിക്കും. കാര്യം എനിക്ക് നാളെ അതിൻ്റെ പുറകെ തൂങ്ങാനോ അല്ലെങ്കിൽ എന്നെ കാണുന്ന ആൾക്കാർക്ക് അതൊരു പ്രോബ്ലം ഉണ്ടാക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അത് കൺസ്ട്രക്ഷൻ മേഖല മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വരുന്നൊരു സാധനം കൃത്യമാണോ എന്ന് അന്വേഷിക്കാൻ അത് ഉറപ്പ് വരുത്താനേ എനിക്ക് സാധിക്കും. ആ വിശ്വാസം എനിക്കുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാതിരിക്കാം. അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഗെയിം. എന്നെ പോലെ ചെയ്യുന്ന എല്ലാവരും അങ്ങനെ തന്നെ, കൺസ്ട്രക്ഷൻ മേഖല ചെയ്യുന്ന എല്ലാവരും അങ്ങനെ. അവർ എല്ലാത്തിനെയും സെലക്ട് ചെയ്യുന്ന, ചൂസ് ചെയ്യുന്നത് കുറച്ച് ക്രൈറ്റീരിയാസ് വെച്ചിട്ടുണ്ട്. എനിക്കറിയുന്ന എൻ്റെ മേഖലയിൽ അതേപോലെ ജോലി ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങൾക്കും അറിയാതെ. അല്ലാത്തൊരു കേസിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് ഏത് മീഡിയത്തിലോട്ടും കൊടുക്കാം. ഇപ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ ഇവിടുത്തെയുള്ള സാറ്റലൈറ്റ് പ്രമുഖ സാറ്റലൈറ്റ് ചാനലുകളിൽ കൊടുത്തൂടെ, അവർ ചോദിക്കുമോ നിങ്ങൾ കള്ളത്തരാണോ കാണിക്കുന്നത് എന്ന് ചോദിക്കും. ഒരിക്കലുമില്ല, അതിൽ വരും. അവർ ചെയ്യുന്ന എക്സിബിഷൻസിൽ കൊടുത്തൂടെ, തീർച്ചയായിട്ടും വരും. അതിന് ക്യാഷ് ഇറക്കിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പിന്നെ അതുപോലെ നമ്മുടെ ഈ എന്താ പറയുന്നത് നോർമലി ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് ഇതൊന്നും അന്വേഷിക്കാനായിട്ടുള്ള സോഴ്സ് ഇല്ല, അല്ലെ അവർക്ക് അതിനെക്കുറിച്ച് അന്വേഷിച്ചറിയാനായിട്ടുള്ളൊരു സാഹചര്യമില്ല. അവരിലോട്ട് ഇത് കൊടുക്കും, ഒരു വൈഡായിട്ടുള്ള ഓഡിയൻസിലോട്ട് ചെല്ലുക ചെയ്യുന്നത്. അപ്പോൾ അവർക്കും ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഇത് മാക്സിമം ആളുകളിലോട്ട് എത്തുന്നു, ആ ആൾക്കാർ ഇതിൻ്റെ പുറകെ കൂടുന്നു, അതിൽ നിന്ന് ഇവർ എന്താ പറയുന്നത് ഇവരെ പെടുത്തുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾക്ക് എന്നാ കൃത്യമായിട്ടുള്ള ആൾക്കാരാണോ നിങ്ങളോട്ട് എത്തിക്കുന്നതെന്ന് നോക്കുക. ഇപ്പോൾ ഫുഡ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അത് മാത്രമായിരിക്കും ചെയ്യുന്നത്, അവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം, എന്നിട്ടായിരിക്കും ചെയ്യുക. കൺസ്ട്രക്ഷൻ മേഖല ചെയ്യുന്നവർ അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരാണ്, അവരെ നോക്കിയിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എപ്പോഴും. അല്ലാതെ സാറ്റലൈറ്റ് ചാനലുകളിൽ വരുന്ന എല്ലാം സത്യം എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഹോർലിക്സിൻ്റെ ഒക്കെ പരസ്യം കണ്ടിട്ടുണ്ട്, എല്ലാവരും ഹോർലിക്സാണ് മേടിച്ചിരുന്നത്. ഇപ്പോൾ ജലദോഷവും പനിയൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവരും മിക്സാണോ ചേർക്കുന്നത്? അല്ലല്ലോ, അവർ മരുന്ന് മേടിക്കുന്നില്ല. ഏതെങ്കിലും ഡോക്ടർ മിക്സ് എഴുതി തരുത്തുന്നുണ്ടോ? ഇല്ല. ഇതാണ് ചിന്തിക്കേണ്ട സാധനം. അല്ലാതെ നമ്മളിതിനെക്കുറിച്ച് വേറെ കഥ പറയേണ്ടൊന്നും കാര്യമില്ല. ഇന്നത്തെ സംഗതി, ഒന്ന്, നിങ്ങൾ ചെക്ക് കൊടുക്കാതിരിക്കുക. ഓക്കെ, ഈ പറഞ്ഞ ഏത് ഇത് ചെയ്തവരായിക്കോട്ടെ, വീട് ചെയ്യുന്നൊരു പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ചെയ്തു തന്നോട്ടെ, ഒരു കുഴപ്പമില്ല. അവർ നിങ്ങൾക്ക് കുറച്ച് ചെയ്ത ഒരു 4-5 വർക്ക് കൊണ്ട് കാണിക്കുന്നു, ദാ ഇത് ഞങ്ങളുടെ ഹാപ്പി കസ്റ്റമറാണ് എന്ന് പറയുന്നു. അവരുടെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് എടുക്കാൻ തയ്യാറാവുന്നു. അവരെ ഇവർ യാതൊരു വിധത്തിലുള്ള ഒരു ഹാം ചെയ്തിട്ടില്ല, മെൻ്റലി ഹാം ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ഗോ അഹെഡ്, നിങ്ങൾ ചെയ്യും. അല്ലാത്ത കേസിൽ നിങ്ങൾ ഒരിക്കലും ചെക്ക് കൊടുക്കരുതെന്ന് ഞാൻ പറയും. ചെക്ക് കൊടുത്ത എൻ്റെ ഏതെങ്കിലും സുഹൃത്തുക്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. ഒരു ചെറിയ വീഡിയോ ആയിട്ട് തന്നെ കരുതുക, അത് മാത്രമാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് വരും, നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ പെടാതിരിക്കുക. ഇങ്ങനെ പെട്ടിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് ചെയ്യുക. വീണ്ടും കാണാൻ മറ്റൊരു മികച്ച വീഡിയോയും ഇതൊരിക്കും. അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ ഇൻ്റീരിയർ.